എല്ലാവർക്കും നമസ്കാരം സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസങ്ങളായി അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് എല്ലാവരും ചോദിക്കുന്നത് അഡ്മിറ്റ് കാർഡ് വന്നോ എപ്പോഴാണ് വരുന്നത് പരീക്ഷയുടെ എത്ര ദിവസം മുമ്പ് നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് ചോദിക്കുന്നത് അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അഡ്മിറ്റ് കാർഡ് വന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ അതിന്റെ ലിങ്കൊക്കെ പലരും നമുക്ക് അയച്ചു തരുന്നുണ്ട് ഒത്തിരി ന്യൂസുകൾ ആറാം തീയതി വരും ഏഴാം തീയതി വരും എട്ടാം തീയതി വരും എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ന്യൂസുകളും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കും ുന്നുണ്ട് അത്തരം ന്യൂസുകളുടെ ലിങ്ക് അയച്ചുകൊണ്ടാണ് പലരും സംശയം ചോദിക്കുന്നത് ഫേക്ക് ആണോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും വിവരങ്ങളോ നമുക്കറിയണമെങ്കിൽ എൻ ഡി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ലഭിക്കും മറ്റുള്ള അതായത് നമുക്ക് ലഭിക്കുന്ന ഗൂഗിൾ സെർച്ചിലൂടെ നമ്മൾ എൻ ഡി എ നെറ്റ് അഡ്മിറ്റ് കാർഡ് എന്നുള്ള രീതിയിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഒഫീഷ്യൽ അല്ല അത് നമ്മൾ മനസ്സിലാക്കണം എൻ ഡിയുടെ ഒഫീഷ്യൽ അഡ്രസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവർക്കും അതറിയാം എന്നിരുന്നാലും പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വെറീഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ന്യൂസുകൾ നമുക്ക് വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട് നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ഇത്തരത്തിലുള്ള ന്യൂസുകളെയും ഇത്തരത്തിൽ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രാക്ടീസ് ചെയ്യാത്ത ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ സിലബസിൽ നമ്മൾ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിയർ ചെയ്യുക ഇപ്പൊ ഇത്തരത്തിലുള്ള പഠനത്തിലേക്ക് ശ്രദ്ധ കൂടുതൽ കൊടുക്കുക നമ്മൾ ഓരോ വീഡിയോയിലും അത് പറയുന്നതാണ് ഒഫീഷ്യലായിട്ട് വരുന്ന എൻ ഡി എ ബന്ധപ്പെട്ട നമ്മുടെ യു ജി സി നെറ്റ് ടെക് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേരള സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ചാനലിലൂടെ ലഭ്യമാകും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനാബിൾ ചെയ്തിടുക ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതകളും വളരെ കൃത്യമായും വ്യക്തമായും നിങ്ങൾക്ക് ചാനലിലൂടെ അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ കാണുകയും നമ്മളെ കൃത്യമായി ഫോളോ ചെയ്യുകയും ചെയ്യുന്നവർക്കെല്ലാം തന്നെ ഇങ്ങനെയുള്ള യാതൊരുവിധ കൺഫ്യൂഷനും വരേണ്ട കാര്യമില്ല അപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുകയാണെങ്കിൽ സാധാരണ പോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മനസ്സിലാക്കാം ഇനി ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ വരികയാണെങ്കിൽ ചാനലിലൂടെ നിങ്ങൾ അത് അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ലോഡ് ചെയ്യും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാലതാമസം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് വരാറുള്ളൂ പത്തരം വിഷയങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തും പിന്നെ ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മളിലേക്ക് വളരെ വേഗം എങ്ങനെയാണ് എത്തിച്ചേരുന്നത് നമ്മൾ പലരും ഗൂഗിൾ സെർച്ചിൽ നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ യു ജി സി നെറ്റ് എന്നടിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് റെക്കമെൻഡേഷനിൽ വരും നമ്മൾ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യും പത്രത്തിൽ ഡേറ്റ് വന്നു അല്ലെങ്കിൽ എട്ടാം തീയതി അഡ്മിറ്റ് കാർഡ് വരും എന്നുള്ള രീതിയിലൊക്കെയുള്ള ന്യൂസുകൾ നമ്മൾ അറിയും അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇത് ഒറിജിനൽ ആണെന്ന് വിചാരിക്കും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിന്റെ യാതൊരുവിധ കാര്യങ്ങളും വന്നിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ മാസം വന്നിരിക്കുന്നത് തിരുത്തിയ ഡേറ്റ് ഷീറ്റ് ആണ് മുമ്പെങ്ങോ വന്ന ഡേറ്റ് ഷീറ്റ് തിരുത്തിയിട്ടാണ് വന്നിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പല യൂട്യൂബ് ചാനലുകളും അത് ചെയ്തിട്ടുണ്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മളും പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നതാണ് നമുക്കെല്ലാം തന്നെ

ന്യൂസുകൾ റെക്കമെൻഡേഷൻ ആയിട്ട് വരാറുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഒഫീഷ്യൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക പക്ഷെ മറ്റൊരു കാര്യം എന്റെ യു ജി സി നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ രീതിയിലുള്ള വാർത്തകൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്നതിന് മുമ്പേ നമുക്ക് ലഭിക്കാറുണ്ട് അതിനൊരു കാരണം ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒഫീഷ്യൽസ് അവരുടെ പേജുകളിൽ ഷെയർ ചെയ്യാറുണ്ട് അത്തരം വിവരങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ന്യൂസ് ആയിട്ട് വരാറുണ്ട് എന്തു തന്നെയായാലും ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ എന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കും ും വളരെ പെട്ടെന്ന് തന്നെ ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചാനൽ ത്രൂവും നിങ്ങളെ അറിയിക്കുന്നുണ്ട് ഫേസ്ബുക്ക് വഴിയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വഴിയും ടെലഗ്രാമിലൂടെയും ഒക്കെ തന്നെ നമ്മൾ ഈ വാർത്തകളെല്ലാം തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് ഇനി അടുത്ത സംശയം അഡ്മിറ്റ് കാർഡ് എന്ന് വരും എന്നുള്ളതാണ് പരീക്ഷയുടെ നാലോ അഞ്ചോ ദിവസം മുമ്പേ തന്നെ നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും നമുക്കറിയാം നമ്മുടെ എക്സാമിനേഷൻ സിബിടി ആണ് അതുകൊണ്ട് തന്നെ പരീക്ഷാ സെന്ററുകളെല്ലാം ക്രമീകരിക്കാൻ സമയം വേണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് അപ്പൊ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് നിലവിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്റെയെ പിൻവലിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ലഭിക്കും ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇടയ്ക്കിടെ പരിശോധിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും എൻ്റെയെ യു ജി സി നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മളും നമ്മളോട് അനുബന്ധമായി നിൽക്കുന്ന മറ്റു പല ചാനലുകളും കൃത്യമായ വിവരങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യൂട്യൂബിൽ ലഭ്യമാക്കാറുണ്ട് അതായത് ഇന്ത്യയിലെ ഏത് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മലയാളത്തിൽ ഇതുപോലുള്ള ന്യൂസുകൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അപ്പം അത് വളരെ കൃത്യവും വ്യക്തവുമായിരിക്കും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്കത് ലഭിക്കും അല്ലാതെ ഇത്തരത്തിൽ നമുക്ക് റെക്കമെൻഡേഷനായിട്ട് വരുന്ന പല ന്യൂസുകളും കണ്ടുകൊണ്ട് നിങ്ങൾ വെറിടാവേണ്ട കാര്യമില്ല ഇത്തരത്തിലുള്ള ന്യൂസുകൾ കണ്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കുക അപ്പൊ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലെ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിയിങ് സ്റ്റേ സേഫ്